നിങ്ങൾ നോക്ക് മനുഷ്യന്മാര്, ഞാൻ കടയും കടക്കഥയും പറയാൻ വന്നതല്ല. എനിക്ക് നിങ്ങളോട് പറയണം, എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ്. ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല, ആഖിറത്തിന്റെ വിജ്ഞാനമാണ്. ആഖിറത്തിന്റെ വിജ്ഞാനമാണിത്. ഇത് കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ്. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്തത്. ആർക്കറിയാം മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് വലിച്ചെറിയാനുള്ളതല്ല. നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഉപ്പ മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ കബർസ്ഥാനം നിന്നെങ്കിൽ കാണാൻ വരും, മോനെ എനിക്ക് ശേഷം നിന്റെ വാർത്തകൾ എന്തൊക്കെയായിരുന്നു. ആരുടെ മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം ഖബറിലെ പ്രഥമ രാത്രിയാണ്. ഖബറിലെ പ്രഥമ രാത്രിയാണ്. അല്ലാഹു നമ്മൾ അവിടെ നന്നാക്കി തരട്ടെ. ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല, ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ തഴമ്പ് ആഖിറത്തിലേക്ക് കൊണ്ടുപോകും. അതിന് വിജ്ഞാനം പഠിക്കണം. ഏത് വിജ്ഞാനം? ഏത് വിജ്ഞാനം? കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. അവിടേക്ക് നമ്മൾ തുടങ്ങുകയാണ്. അല്ലാഹു തൗഫീഖ് തന്നെ. ഇവിടെ നെഴുവേച്ചിനും മഹ്ശറയിലൊക്കെ നമുക്ക് പോകണം. ഈ ചുരുങ്ങിയ ദിവസം സമയം കൊണ്ട് അള്ളാഹു പറയുന്നത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ ഞാൻ വന്നതല്ല. പഠിക്കണം. ഇന്ന് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. ദറസിന്റെ പടിമാതിരികൾ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യൂറോപ്പിനെ നമ്മൾ സ്വീകരിച്ചു. നമ്മൾ നമ്മളെ വിട്ടു. യൂറോപ്പ് മതി, പടിഞ്ഞാറ് മതി എന്നൊരു ചിന്ത നമുക്കുണ്ടായി. മക്കളെ യു കെയിൽ വിട്ട് പഠിപ്പിച്ചാൽ അവൻ ഏറ്റവും നല്ലവനാണ്, അവൻ ആഖിറത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ കരുതിപ്പോയി. നിങ്ങൾ ഈ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ ഏത് സ്ഥലത്തും നിങ്ങളൊരു രണ്ട് പരസ്യമാണ് ഏറ്റവും കൂടുതൽ. രണ്ട് പരസ്യം കണിയാപുരത്തിൽ നിങ്ങൾ പോയാൽ അവിടെ കാണുന്ന ഏറ്റവും വലിയ പരസ്യം ഏതാ? മലേഷ്യൻ ഗോൾഡ് സൂപ്പിന്റെ. എന്റെ വലിയ ഹബീബാണ് അദ്ദേഹത്തിന്റെ അനുജന്റെ മോളിൽ വാങ്ങിച്ചിരിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അള്ളാഹു നല്ല വർക്കത്ത് കൊടുക്കട്ടെ. മലേഷ്യൻ ഗോൾഡ് സൂപ്പിന്റെ പരസ്യം നമ്മൾ കാണും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ പോയാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോയാൽ ഏത് ഇലക്ട്രിക് പോസ്റ്റിലും രണ്ട് പരസ്യമാണ് കൂടുതൽ. ഒന്ന്, യു കെയിൽ പഠിക്കാൻ അവസരം. മക്കളെ നമ്മൾ യു കെയിലേക്ക് വിളിക്കും. ഒന്നേതാ? യു കെയിൽ പഠിക്കാൻ അവസരം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് മൂലക്കുരു ഓപ്പറേഷനിലെ അത് സുഖപ്പെടുത്തും. ഈ രണ്ട് പരസ്യമാണ് അല്ലേ? ആണോ അല്ലേ? നിങ്ങളല്ല എന്ന് പറയും. ഞാൻ കാണിച്ച എന്നെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് രണ്ടുപേരും പോരെ അവിടെ പോയി പഠിച്ച പിന്നെ ഇത് വന്നേ പറ്റും. ഈ രണ്ട് പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ. ഒന്ന് യു കെയിൽ പഠിക്കാൻ അവസരം, രണ്ട് മൂലക്കുരു ഓപ്പറേഷൻ്റെ അസുഖം. നമ്മുടെ മക്കൾ യു കെയിൽ പോയാലെന്ന് കരുതി. എന്തുകൊണ്ട്? നാളെ ഖബറിൽ നിന്റെ മക്കളുമായി നിനക്ക് സല്ലപിക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഗത്തേക്ക് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ. നമ്മൾ മക്കളെ യു കെയിൽ വിട്ട് പഠിപ്പിക്കുക, അവര് വന്ന് പൈസ 100,000 രൂപ ശമ്പളം കിട്ടിയാൽ പിന്നെ പാൻറ്റിന്റെ പോക്കറ്റിൽ കയ്യും തിരുമി നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അടക്കുക. മാനം നോക്കി, പാൻറ്റിന്റെ പോക്കറ്റിന്റെ ഉള്ളില് കൈകുത്തി എന്ന പച്ചപ്പൊട്ട. ഈ പാൻറ്റിന്റെ പോക്കറ്റിൽ നീ കൈയിടുന്നെന്തിന്? ഈ പാൻറ്റിന്റെ പോക്കറ്റിൽ, അത് യൂറോപ്പിന്റെ സംസ്കാരമാണ്. അത് ബ്രിട്ടനിലാണ്, അവിടെ തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ തണുക്കാതിരിക്കാൻ കൈ പാൻറ്റിന്റെ പോക്കറ്റ് ഇടും. നമ്മളതും ഫാഷൻ. നമുക്ക് ജോലി എന്താ? നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പാൻറ്റിന്റെ ഉള്ളിൽ പോക്കറ്റ് കൈയും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വന്ന എവിടെ വരും വന്നൊക്കെ പള്ളിയുടെ മുമ്പിലോ ഈ കൊള എന്തുണ്ട്? നമ്മൾ പാഞ്ചിന്റെ പൊക്കത്തിൽ കൈയിട്ടിട്ട് നമ്മൾ ഈ ദുനിയാവിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ വാഫിയും ഈ കോഴ്സ് എന്തിണ്ടേ? നമ്മുടെ കുട്ടികളെ യു കെയിൽ വിട്ട് പഠിപ്പിക്കുക. ഈ പാഞ്ചിന്റെ പൊക്കത്തിൽ കൈയിടൽ തന്നെ യൂറോപ്പ് പഠിപ്പിച്ച അത് യൂറോപ്പിന്. അത് അവര് തണുപ്പുള്ളത് കൊണ്ട് പാക്കറ്റ് കൈയിട്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തു? യൂറോപ്പിനെ കടമെടുത്തു. പടിഞ്ഞാറ് മതി എന്ന് കരുതി അവിടെ നിന്നും മാറ്റിയിട്ട് കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിപ്പിക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ? അന്നല്ലാതെ മരണം ജീവിതത്തിന്റെ തുടക്കമാവില്ല. അങ്ങനെ പഠിപ്പിക്കാത്തവന് മരണം ജീവിതത്തിന്റെ അവസാനമാണ്, അവന് പിന്നീടില്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? യൂറോപ്പ്, മോനെ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറോപ്പ് പച്ച വ്യഭിചാരം പഠിപ്പിച്ച നാട്. ഏത്?
യൂറോപ്പ് എന്ന് പറഞ്ഞ എന്താ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ, രാമു കാര്യാട്ടൻ. അറിയോ രാമു കാര്യാട്ടന്? അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഈ ചന്തയിൽ നിന്ന് കിട്ടുന്ന ഈ പൊളിമീനിൽ നിന്നിട്ട് അങ്ങ് നടന്നാ മതി, നിങ്ങൾക്ക് ദുനിയാ പറഞ്ഞൂടെ മനുഷ്യന്മാര്. പ്രശസ്തനായ എഴുത്തുകാരനാണ് രാമു കാര്യാട്ടൻ. ഒന്നുകൂടി പറഞ്ഞാൽ ചെമ്മീന്റെ സംവിധായകൻ മുലിയാരെ കണ്ടോ എന്നിപ്പോ ചോദിക്കും. നമുക്ക് നേരെ ബുദ്ധി അങ്ങനെ പോകും. എന്റെ വായനയുടെ ലോകം വിശാലമാണ്, നിങ്ങൾ കരുതുന്നതിനൊക്കെ അപ്പുറത്താണ് എന്റെ വായനയുടെ ലോകം. ഞാൻ ഇത് മാത്രം വായിക്കുന്ന ഒരാളല്ല, എന്റെ വായനയുടെ ലോകം നിങ്ങളൊക്കെ കരുതുന്നതിന്റെ അങ്ങേ അപ്പുറത്താണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയൊക്കെ ഞാൻ 4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്റെ ജോലിയ വായന എന്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ ഒരു മൂല്യാനല്ലേ. എല്ലാം വൈക്കും. എന്നാൽ ഈ ലോകത്ത് ദൈവത്ത് നടക്കും, എന്നാൽ ഈ ലോകത്തിന് ദൈവത്ത് നടക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം വളരുന്നനുസരിച്ച് നമ്മുടെ പ്രബോധനവും പോകേണ്ടതുണ്ട്. രാമു കാര്യാട്ട് ലണ്ടനിൽ പോയി. ലണ്ടനിൽ പോയപ്പോ സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് ഭയങ്കര തണുപ്പ്, സായിപ്പ് മാതാമയും കൂടെ തീ കത്തിച്ചു. സായിപ്പ് മദാമയും രാമു കാര്യാട്ട് കൂടെ തീ കായായിരിക്കുക. അപ്പോ മദാമ പറഞ്ഞു സായിപ്പിനോട്, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. അപ്പോ സായിപ്പ് പറഞ്ഞു മദാമയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമുവെ പറ്റുമെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാൻ. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്, കിണിക്കണ, ഇതാണ് യൂറോപ്പ്. യഥാർത്ഥത്തിൽ ഇത് മതി എന്ന് നമ്മൾ കരുതി. ആ സമയത്ത് നിങ്ങൾ എന്നോട് നിങ്ങൾക്കൊന്നും ചോദ്യം തോന്നരുത്. നിങ്ങൾ ടെക്നോ പാർക്കിന്റെ പരിസരം മുതൽ ഇങ്ങോട്ട് വരെ നടക്കും, സൗകര്യം കിട്ടുന്നവൻ ആരാണോ എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്, എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്. ധാർമ്മികത നഷ്ടപ്പെട്ടതുണ്ടായപ്പോ എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ടെക്നോ പാർക്കിൽ നിന്ന് വെള്ളിയാഴ്ച കൃത്യമായി എന്റെ ജുമയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ജുമയ്ക്ക് വേണ്ടി മാത്രം അവരെത്തുന്നവർ. സൗകര്യം കിട്ടുന്നത് എന്താണോ പച്ചവ്യഭിചാരം, ആ വ്യഭിചാരത്തിന്റെ വിജ്ഞാനത്തിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോ ടെറസിന്റെ പടിവാതിൽ അടിച്ചു കളഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, യൂറോപ്പിന്റെ പച്ചവ്യഭിചാരം ഏത് വ്യഭിചാരമാ? അർജന്റീനയിലെ ലോകകപ്പിന്റെ ഏറ്റവും വലിയ ഫുട്ബോളറായ ലയണൽ മെസ്സിയെ താരാരാധന നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ ലയണൽ മെസ്സി? ആരാ പച്ചവ്യഭിചാരിയല്ലേ? ആരാ മെസ്സി? ആരാ പച്ചവ്യഭിചാരിയല്ലേ? ചെറുപ്പക്കാരാ, ലയണൽ മെസ്സിയുടെ ചിത്രവും ടീഷർട്ടിൽ ചേർത്ത് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ മെസ്സി എന്നറിയോ പച്ചവ്യഭിചാരി? കഴിഞ്ഞ ലോകകപ്പില് അർജന്റീന തോറ്റു കഴിഞ്ഞപ്പോ തോഷെന്ന് പറഞ്ഞാൽ അന്തം വിട്ട നോക്കല് തോറ്റപ്പോ എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന തോറ്റു. പിറ്റേ ദിവസം രാവിലെ തന്റെ കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഹവായി ദ്വീപിലേക്ക് മെസ്സി ആഘോഷിക്കാൻ പോവുകയാ. എയർപോർട്ടിൽ വെച്ച് തന്റെ അരക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയുടെ കയ്യിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തപ്പോ ആരാ മോനെ, ഒരാള് വ്യഭിചരിക്കാൻ പോയാൽ തന്നെ ആരും അറിയാതെ പോകരാ പതിവ്. പക്ഷേ ഞാൻ വ്യഭിചരിക്കാൻ പോവുകയാണെന്ന് കാമുകിയുടെ തോളത്തെ കയ്യിലിട്ടിട്ട് എയർപോർട്ടിൽ വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയായ മെസ്സിയുടെ സംസ്കാരം, ആ സംസ്കാരം പഠിപ്പിച്ചു നമ്മുടെ മക്കളെ. ഇസ്ലാമിന്റെ യൂറോപ്പിന്റെ സംസ്കാരം പഠിപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് വന്നതിതാണ്. അതല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഏത് വിജ്ഞാനമാ പഠിപ്പിക്കേണ്ടത്? യുകയിലെ അവസരമല്ല, കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കണം. ഏടാ കരിങ്കല്ലിനെ പഠിപ്പിച്ച വിജ്ഞാനം ഏടാ? കൊടുങ്കാട്ടിലൂടെ നടന്നു പോകുമ്പോ റോഹുമാഹിയുടെ മുമ്പിൽ ഇരുന്നിട്ടൊരു കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞില്ല മുമിനീങ്ങളെ? ഒരു കരിങ്കല്ല് ഇരുന്നിട്ട് പൊട്ടിക്കരയുകയാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കണ്ണുനീരിട്ട് വീണ കരിങ്കല്ല് പറഞ്ഞത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അറിയുക, ഇത് നിരർത്ഥക വാടത്തിന്റെ വാടമല്ല. ഈ കാണുന്ന കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞവത്രേ, കരിങ്കല്ലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലി ആ തൊഴുത്തുവത്രേ. റൂഹുല്ലാഹി ഈസാ നബി ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കരിങ്കല്ല് പറഞ്ഞത്, അൽഹമനി റബ്ബി വഖൂദുഹന്നാസു വൽഹിജാറ.
എന്റെ അമ്മാവു എനിക്ക് അറിയിപ്പിച്ചു തന്നു, നാളെ നരകത്തിൽ തീ പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് കരിങ്കല്ലിനെയാണ്, നാളെ നരകത്തിന്റെ കുണ്ടത്തിലോട്ട് വലിച്ചു വെക്കുന്നത് മനുഷ്യരെയും കരിങ്കല്ലുകളെയുമാ എന്ന് അമ്മാവു എനിക്ക് അറിയിപ്പിച്ചു തന്നു. അതറിഞ്ഞത് മുതൽ ഞാൻ ഇവിടെ ഇരുന്ന് കരയുകയാണെന്ന് പറഞ്ഞു. കരിങ്കല്ല് ആ കരിങ്കല്ലിനെ പോലെ തന്നെയാ മനുഷ്യരെ നരകത്തിലെ തീക്കുണ്ടങ്ങളാ. എന്തേ മനുഷ്യരെ കരയുന്നില്ല, എന്തേ കവളിലൂടെ കണ്ണുനീര് തടന്തല്ലിയാ തൊടുകുന്നില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നാളെ നരകത്തിൽ കത്തിക്കപ്പെടുമല്ലോ എന്നോത്തിട്ട് വടിയരികിരുന്ന് കരിങ്കല്ല് കരയുന്നത് കണ്ടപ്പോ, അവിടെ ഇരുന്നു കൊണ്ട് ഈസാനബി കരിങ്കല്ലിന്റെ കരച്ച് കണ്ടപ്പോ ഈസാനബി അള്ളാഹനോട് ദുആ ചെയ്തു, അള്ളാഹുവേ 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 ഈ കരിങ്കല്ലിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കുന്നില്ല അള്ളാ, ഇതിന് നീ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. അള്ളാഹു പറഞ്ഞു, ഈസാനബിയെ ആ കരിങ്കല്ലിനോട് പറയുക അതിനെ മാത്രം ഞാൻ നരകത്തിലിടില്ലെന്ന്. ഈ ഭൂമി ലോകത്തിലെ മുഴുവൻ കരിങ്കല്ലുകളെ നരകത്തിലിട്ട് ആളിക്കത്തുമ്പോ ഈ കരിങ്കല്ലിനെ മാത്രം ഞാൻ നരകത്തിലിടുന്ന് പറയ ഈസാ. ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കരിങ്കല്ലിന്റെ അരികിൽ നിന്നിട്ട് തടികി തലോടിയിട്ട് പറഞ്ഞു, കല്ലേ കരയണ്ട കല്ലേ കല്ലേ കരയണ്ട കല്ലേ. ഇതേത് കഥയെന്നറിയോ? മനുഷ്യൻ കരിങ്കല്ലിനെ തടകി ആശ്വസിപ്പിച്ച കട. കേൾക്കുക സഹോദരങ്ങള്, ആ കരിങ്കല്ലിനെ തടകി തലോടിയിട്ട് ഈസാനബി പറഞ്ഞു, അത്ര കരിങ്കല്ലേ കരയണ്ട കല്ലേ കരയണ്ട കല്ലേ, അള്ളാഹു നിന്നെ മാത്രം നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാ. ഈസാനബി നടന്നുപോയി. കുറെ മാസങ്ങൾക്ക് ശേഷം അതിപടി വരുമ്പോ പിന്നെയും ഈ കരിങ്കല്ലിരുന്ന് കരയുകയാണ്. ഈസാനബി ചോദിച്ചു, അത്ര കരിങ്കല്ലേ എന്തിനാണ് ഇനിയും കരയുന്നതെന്ന് ചോദിച്ചപ്പോ കരിങ്കല്ല് പറഞ്ഞ മറുപടി, ഈസാനബിയെ ആദ്യം ഞാൻ കരഞ്ഞത് എന്റെ അള്ളാടെ നരകത്തെ കുറിച്ചുള്ള പേടി കൊണ്ടാ. രണ്ടാമത് ഞാൻ കരഞ്ഞത് എന്റെ അള്ളാനോടുള്ള നന്ദി രേഖപ്പെടുത്താനാ. എല്ലാ കല്ലുകളും നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ എന്നെ മാത്രം നരകത്തിൽ നിന്ന് മോചനം നടത്തിയ എന്റെ റബ്ബിനോടുള്ള നന്ദി കാരണത്താലാണെന്ന് കരിങ്കല്ല് പോലും കരഞ്ഞു പോയെങ്കിൽ ഈ കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിക്കണം. ഈ കരിങ്കലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിക്കണം. ആ വിജ്ഞാനമാണ് ആ വിജ്ഞാനമാണ് എട മോനെ റൂഹന്ന് നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം ഏതെന്നറിയോ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട പറഞ്ഞു പോയാൽ നിന്റെ ശരീരം കൊണ്ടുപോയി ആറടി മണ്ണിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് നീ തുറന്നു നോക്കുമ്പോ നിന്റെ കണ്ണുകൾ മുഴുവനും അഴുകി മാറിയിട്ട് രണ്ട് ഗുഹയാ കാണുന്നതെങ്കിൽ 40 ദിവസം കഴിഞ്ഞ് കണിയാപുരം ഖബർസ്ഥാനില് ഓ ഖബറൊന്ന് തുറിച്ചു നോക്കിയാ നിന്റെ എല്ലുകൾ മാത്രമാ കാണുന്നതെന്ന് അതോടെ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. അഴുകി പോകുന്ന ആരടി മണ്ണിന്റെ ഉള്ളിൽ നിന്റെ മാതാപിതാക്കൾ നിന്നെ കാണാനെത്തുമെന്ന്, സ്വർഗത്തിന്റെ മാലാകമാര് നിന്നെ സന്ദർശിക്കാനെത്തുമെന്ന്. എന്നിട്ട് പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് സ്വർഗമാലാകമാര് നിന്നോട് പറയുന്ന അള്ളാഹുവിന്റെ മലക്കുകളുടെ വചനം കേട്ട് ആരടി മണ്ണിൽ നിനക്ക് മരന്ന് കിടക്കാൻ കഴിയുമെന്ന് അത് പഠിക്കാൻ കഴിയുന്ന വിജ്ഞാനം പഠിക്കണം. ആ വിജ്ഞാനത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ഇതാണ് ഏറ്റവും വലിയ വിജ്ഞാനം. യു കെയിലെ വിജ്ഞാനമല്ല, ഞാൻ മരിച്ചിട്ട് പോയാലും എന്റെ ശരീരം മണ്ണിലോട്ട് ഇഴുകി ചേർന്നാലും അവിടെയാണ് പിന്നെ എന്റെ ജീവിതം തുടങ്ങുക. ആറടി മണ്ണിന്റെ ഉള്ളിൽ മുകളിലോട്ട് നോക്കിയാലും മണ്ണ്, താഴോട്ട് നോക്കിയാലും മണ്ണ്, വലത്തോട്ട് നോക്കിയാലും മണ്ണ്, ഇടത്തോട്ട് നോക്കിയാലും മണ്ണ്, ആ മണ്ണിന്റെ ഇടയിൽ തിരിയാനും മറിയാനും കഴിയാത്ത മണ്ണിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആകാശലോകങ്ങളുടെ വിശാല വിസ്തൃതിയുള്ള സ്വർഗം കാണുക. അല്ലാഹു തൗഫീഖ് നൽകി. ആമീൻ പറയും. കാശ് കൊടുത്ത കിട്ടൂല മോനെ, ഇത് കെ എസ് എഫ് ഇയുടെ ചിട്ടി അടിച്ചാൽ കിട്ടുന്ന സാധനമല്ല, ഇത് കെ എസ് എഫ് ഇയുടെ ചിട്ടി അടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. ഈ സാധനം ഒരാൾക്ക് കിടക്കാൻ ഇടമില്ലാത്ത മണ്ണിൽ മരന്ന് കിടക്കുമ്പോ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗം ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണും. അല്ലാഹു തൗഫീഖ്. എന്താമി പറയാത്തെ, എന്താമി പറയാത്തെ,
അങ്ങനെ കാണാൻ കഴിയണം. എല്ലാവരും കൊണ്ടുപോയി മണ്ണിട്ട് മൂടി, ഇനിയാണ് ജീവിതം തുടങ്ങുന്നത്. എല്ലാം പറയാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പറയുന്നത് ഖുർആനാണ്. ഫീ ലൗഹിൽ ഖുർആൻ, ഫീ ലൗഹിൽ ഖുർആൻ. കാണാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല, ഇല്ല. ഈ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഒരാൾക്ക് കിടക്കാൻ സ്ഥലമില്ല. അവിടെ പിന്നെ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗം അങ്ങനെ കാണും, ഹൂർലിംഗങ്ങളെ കാണും, ഹൂർലിംഗങ്ങളെ കാണും. النار يعرضون عليها غدوا وعشيا ويوم تقوم الساعة أدخلوا آل فرعون أشد العذاب. الله പറയുകയാണ്, ഖബറിന്റെ ഉള്ളിലെ കടക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് അഹമ്മദ് കബീറിന്റെ വീരവാദമല്ല, അവന്റെ പ്രസംഗത്തിന്റെ കൊടുപ്പ് കൂട്ടാനല്ല. النار يعرضون عليها غدوا وعشيا. ഒരാള് ഖബറിന്റെ ഉള്ളിൽ അടക്കപ്പെട്ടാൽ രാവിലെയും വൈകുന്നേരവും അവൻ സ്വർഗാവകാശിയാണെങ്കിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ സ്വർഗം കാണിച്ചു കൊടുക്കും. അവൻ നരകാവകാശിയാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകൾ അവനെ നരകം കാണിച്ചിട്ട് പറയും, എടി നീ പോകണ്ട നരകമാണിത്, ഖബറിൽ കിടക്കട, ഖബറിൽ കിടക്കട, കബറിൽ കിടക്കടാ, ഇനി നീ പോകാനുള്ള നരകം ഇതാണെന്ന്. കബറിൽ കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും സ്വർഗവും നരകവും ആ കബറിന്റെ ഉള്ളിൽ കാണിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവൻ സ്വർഗാവകാശിയാണെങ്കിൽ രാവിലെ മലക്കുകൾ കബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താ? കബറിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താ? സ്വർഗാവകാശിയാണെങ്കിൽ സ്വർഗം കാണിച്ചിട്ട് പറയും, കണ്ടോ നിനക്ക് പോകാനുള്ള സ്വർഗമാണ്. ആ സ്വർഗത്തിലെ ഹൂർലിങ്ങളെ കാണും. ശാല നിങ്ങൾ ഇരിക്കും, ഞാൻ അടിപൊളി ഹൂർലിനായൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അവള് 400 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ആ ചിരി ഇവിടെ കാണാൻ പറ്റും. ആ പെണ്ണിനെ കൈ പിടിച്ചിട്ട് പോവാം. ശാല ഇരുന്നാൽ അവസാനം വരെ ആ പെണ്ണിന്റെ പേര് ചെയ്തും പറഞ്ഞായിരുന്നു. ഇരിക്കൂ, ഇരിക്കും. ആ പെണ്ണിനെ കാണണ്ടേ? അടിപൊളി സ്വർഗത്തിൽ അവളുടെ പേര് സൈഡ് അഡ്രസ് ചെയ്ത് ഞാൻ പറഞ്ഞേ കാണണോ? ഏ സരിതേ മാതിരി ഒന്നുമില്ല. കേരള മന്ത്രിസഭയെ മറിച്ചിടാ ഒരു പെണ്ണിന് പറ്റൂമി? ഇതൊന്നുമല്ല. ഇതിപ്പോ എന്താ ഇത്? 400 മൈല്, 400 മൈല് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ വരും? 400 1 മൈൽ എത്ര കിലോമീറ്ററാ? ഇതെന്ത് മനുഷ്യന്മാരാ? ഇനിയിപ്പോ അത് ഞാൻ പഠിപ്പിച്ചത്. 1.5 വരില്ല. ആ 1.6 കിലോമീറ്റർ വരും. 1.6 കിലോമീറ്റർ, 1.5. അപ്പൊ ഏതാണ്ട് 400 മൈല് അപ്പുറം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 500-550 കിലോമീറ്റർ. 550 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കണിയാപുരത്ത് നിന്ന് 550 കിലോമീറ്റർ ഏതാണ്ട് കാസർഗോഡ് സേലം അല്ലേ? 550 നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. മയിൽക്കുച്ചിയിൽ എഴുതി വെച്ച വിജ്ഞാനമാണത്. എന്റെ കൂടെ പണ്ടൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അവൻ എന്നെ വായിച്ചിട്ട് വന്നു, ഉസ്താദെ സലീം 550 കിലോമീറ്റർ. അവ സേ ഇവിടെ. അപ്പൊ ആ പെണ്ണ് സേലത്ത് നിന്നിട്ട് ചിരിച്ചാൽ അവളുടെ ചിരിക്കുന്ന പല്ലിന്റെ പ്രകാശം കണിയാപുരത്ത് കാണും. ഓ, നീ ഇപ്പൊ കൊണ്ടുനടക്കണ പെണ്ണ് 9 മണിക്ക് അവിടെ പോയിട്ട് ചിരിച്ചോണ്ടിരുന്ന അവള് പ്രൈവറ്റ് ബസ്സിൽ വന്ന് കയറി അതങ്ങോട്ട് പോയാൽ കമ്പനിയുടെ അടുക്കള പിന്നെ കാണാൻ പറ്റും. ഇരിക്കും, ഞാൻ പറഞ്ഞ അവസാനം വരെ ഇരിക്കുമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകി, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാണ്. സഹാബ സഹാബ സഹാബ, നാളെ ഖബറിൽ ഇരിക്കുമ്പോ അവൻ ഈ ദുനിയാവിൽ അനുഭവിച്ചതിനേക്കാളേറെ പരലോകത്ത് അനുഭവിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും അവൻ ഖബറിൽ കണ്ടുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
ഖബറിലെ സഹോദരങ്ങളെ, ഏകാന്തതയല്ല, ഭാര്യയെ വിട്ടുപോയാലും മക്കളെ വിട്ടിട്ട് പോയാലും എല്ലാവരെയും വിട്ടിട്ട് ഏകാന്തതയുടെ ഖബറിൽ കിടന്നാലും ആ ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല. ആ ഖബറിൽ രാവിലെയും വൈകുന്നേരവും മലക്കുകൾ വരും, സ്വർഗഹൂരളീങ്ങൾ വരും. അവര് വന്ന് സന്തോഷത്തോടെ വർത്തമാനങ്ങൾ പറയും, പേടിക്കണ്ട പേടിക്കണ്ട, ഇനി നീ വരുമ്പോൾ നിനക്ക് അനുഭവിക്കാനുള്ള സ്വർഗമാണിതെന്ന് ആ സുറൂരിന്റെ പതനത്തിന്റെ കഥ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവേ ആരുടെ മണ്ണിൽ മരന്ന് കിടക്കുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ കാഴ്ച കണ്ട് ചിന്തിക്കാൻ, റബ്ബേ നീ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ, ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണേ തമ്പുരാനേ. അങ്ങനെ കാലാകാലം കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ, കാലാകാലം കിടക്കേണ്ടുന്ന ഖബറിൽ അങ്ങനെ കഴിയുമ്പോഴാണ്, കുറെ നാള് ഖബറിൽ കഴിയുമ്പോഴാണ്, ഖബറിലെ അനുഭവങ്ങളൊക്കെ ഞാൻ ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും മരിച്ച് ഏറ്റവും അവസാനം ലോകാവസാനമായി, ലോകാവസാനിച്ചു. ലോകാവസാനം കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ലല്ല. അപ്പൊ ലോകാവസാനം ഒക്കെ നന്നായിട്ട് പഠിച്ചില്ലേ? ലോകം അവസാനിച്ചു, എല്ലാവരും ഖബറിന്റെ ഉള്ളിൽ കിടക്ക. എല്ലാവരും എന്ന് പറഞ്ഞ ഞാനും നിങ്ങളും അടക്കമുള്ള സർവ ചരാചരങ്ങളും മണ്ണിന്റെ അടിയിൽ മലന്നടക്ക. ലോകാവസാനമായി ഏതാണ്ടൊക്കെ അടുത്ത്. അമേരിക്ക സിറിയ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ട് പിന്തിരിഞ്ഞു എന്നാ പറയും. ലോകാവസാനത്തിന്റെ രണ്ടടയാളങ്ങൾ ഏതാണ്ട് ഇപ്പൊ വക്കത്തെത്തി നിൽക്കും. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം, എന്നാലേ ലോകാവസാനത്തിന്റെ അടുത്തടയാളം വരും. വരുമ്പോ ഞാൻ പറയാം. ലോകാവസാനം പറയാൻ ബാക്കി വെച്ചത് ഞാൻ ആദ്യം പറയാത്ത പിന്നീട് പറഞ്ഞു. ഇനി അടുത്തൊരു കാസറ്റും കൂടെ ഞാൻ നിൽക്കുന്നുണ്ട്, ലോകാവസാനം പറയാൻ മറന്നുപോയത്. രണ്ട് ബാക്കി വെച്ചതല്ല, പറയാൻ മറന്നുപോയത്. അങ്ങനെ കുറെ കിട്ടിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട, ഒന്ന്, ലോകാവസാനത്തിന്റെ രണ്ടടയാളം നമ്മുടെ മുമ്പിൽ ഇപ്പൊ നിൽപ്പുണ്ട്. ഒന്ന്, അമേരിക്ക സിറിയ ആക്രമിക്കണം. ആ ഒരു യുദ്ധം ഉണ്ടാവും, ഒന്നുകിൽ സിറിയ അല്ലെങ്കിൽ ഉണ്ടാവും ഉറപ്പാ. രണ്ട്, മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം. ആവരുന്നല്ല, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം, എന്നാലേ ലോകാവസാനിക്കും. ഉക്രിമ റജുലു മഹാഫത്ത ശരി, ഉക്രിമ റജുലു മഹാഫത്ത ശരിഹി, ഒരാളെ, ഒരു നേതാവിനെ ഭയന്നിട്ട് അയാളെ ബഹുമാനിക്കാൻ നമ്മൾ നിർബന്ധിതരാവുക, അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് നബി മുഹമ്മദ് മുസ്തഫ. മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി എന്ന് കരുതുക. അയാൾ നമ്മുടെ നാട്ടിൽ വന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ അയാൾ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നിർബന്ധിതരാണ്. ലോകം കണ്ട, ഹിറ്റ്ലർ കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ നരേന്ദ്രമോദി. ഹിറ്റ്ലർ കണ്ട, ഹിറ്റ്ലറിനേക്കാൾ ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ഹിറ്റ്ലറുടെ പ്രേതം ഇന്ത്യയിൽ വന്നതാണ് മോദി. ആ പ്രേതം കയറി കൂടിയ ശരീരമാണ് മോദിയുടെ ശരീരം. അയാൾ പ്രധാനമന്ത്രി ആയാലേ ലോകാവസാനത്തിന്റെ അടയാളം ആവും. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് പേടിക്കണ്ട, നമ്മൾ പറഞ്ഞെടുത്തേക്ക് കാര്യങ്ങൾ വരിക. നമ്മൾ പറഞ്ഞെടുത്തേക്ക് മോഡി പ്രധാനമന്ത്രി ആയി നോക്കി ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ആരും കുറഞ്ഞു പോകില്ല. ഫിറഔന്റെ കൊട്ടാരത്തിൽ ജനിച്ചവനാണ് മൂസ, ആ മൂസയുടെ അനുയായികളാണ്. ഫിറഔന്റെ ജനിച്ച ഉടനെ തല കൊയ്യാൻ പോയവന്റെ കൊട്ടാരത്തിൽ ജനിച്ച കരീമുല്ലാഹി മൂസാന്റെ വീട് ദീനാണ് നമ്മുടെ ദീൻ. അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും ആരും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ലോകാവസ്ഥ ഏതായാലും ഉറപ്പാ. ഒരേടെ ഏറെ ഞാൻ പറഞ്ഞുതരാം, പറയണോ? പറഞ്ഞോ? അത് പറയാൻ മറന്നുപോയാലും പറയണം, ഒന്നുകൂടി പറയണോ? അമേരിക്കയുടെ സർവ സേനാ ക്യാമ്പുകളും സൈനിക ക്യാമ്പുകളും ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും തീരത്ത്. ഞാനത് അവനെ വെറുതെ പറഞ്ഞിട്ട് പോകാൻ വന്നില്ല, വെറുതെ ചിരിച്ചു കളിച്ചു പോകാനാണെങ്കിലും ഓക്കെ, പക്ഷെ രണ്ടു മണിക്കൂർ കൊണ്ടൊരു മാറ്റം ഉണ്ടാവും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സർവ സൈനിക ക്യാമ്പുകളും യൂപ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസ് നദിയുടെയും തീരത്ത്. പെണ്ണം കൊല്ലം മനസ്സിലാവുന്നുണ്ടോ? എന്ത് യൂപ്രട്ടീസ്, എന്ത് യൂപ്രട്ടീസ്! ആ യൂപ്പട്ടീസ് എന്തുകൊണ്ട് സർവ പട്ടാള ക്യാമ്പ് ഇപ്പൊ സ്ഥാപിച്ചിരിക്കുന്ന യൂപ്പട്ടീസിന്റെ ടൈഗ്രീസിന്റെ തീരത്ത്? എന്തുകൊണ്ട്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകാവസാനം അടുത്തു കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂപ്പട്ടീസിന്റെയും തീരങ്ങളിൽ ജിബാലും സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
ലോകാവസാനം അടുത്ത് കഴിയുമ്പോ ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും തീരത്ത് സ്വർണത്തിന്റെ മലകൾ ഉയർന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ സ്വർണമലയാണ് അമേരിക്കയുടെ ലക്ഷ്യം. മനസ്സിലായോ? സ്വർണമലയാണ് അമേരിക്ക ലക്ഷ്യം. അവിടെ ഒരൊട്ട മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളയ്ക്കാമ്പ് ഇപ്പോൾ ഒരു മുസ്ലിന്റെ അട്ടത്തിന്റെ പട്ടാളയ്ക്കാമ്പ് ഇപ്പൊ യൂഫ്രട്ടീസിനെ ടൈഗ്രീസിനെ തീരത്തുണ്ട്. ഏതോ വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നവന് മണക്കാട് ഒരിക്കുന്നു ഏതോ എന്റെ ജുമയ്ക്ക് പങ്കെടുത്താൽ അവിടെ ഇതൊക്കെ തന്നെ പറയണം. തുർക്കി എന്തുകൊണ്ട് ലോകാവസാനം എടുക്കുമ്പോൾ തുർക്കി ഇസ്ലാമിന്റെ എതിർപക്ഷത്താണ്? യുക്കാത്തുൽ മുസ്ലിമൂനലിൽ അത്തറാക്ക്, തുർക്കികളോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ തുർക്കി ലോകാവസാനം എടുക്കുമ്പോ നമ്മുടെ എതിർപക്ഷത്ത് വരണം. അതുകൊണ്ട് തുർക്കി ഇപ്പഴെ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റും. നിങ്ങൾ നാലോചിച്ചോക്ക് മനുഷ്യന്മാരെ, ഇനിയിപ്പൊ ലോകം അവസാനിക്കില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവളേക്കാൾ വലിയ പച്ചക്കുട്ടി വരാനാണ്. ലോകാവസാനം എത്തിക്കഴിഞ്ഞാൽ ചിന്തിച്ചു കൊള്ളുക, ഈ ലോകത്തുള്ള എല്ലാ സർവചരാചരങ്ങളും എല്ലാം തകർന്ന് ധരിപ്പണമായി, പണച്ചെറുപ്പ് മാത്രം ബാക്കിയായി. പറയാൻ സമയമേറെയില്ല. അവസാനം ഇസ്രാഫീലിനോട് അല്ലാഹു പറയും, ഇസ്രാഫീലേ ഒന്നുകൂടി സൂറന്ന കാകലത്തിൽ ഊതുക ഇസ്രാഫീൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് സൂറന്ന കാകലത്തിൽ ഊതുമ്പോ ആ സമയത്ത് നാല് മലക്കുകൾ എഴുന്നേൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇനി ഖബറിൽ എഴുന്നേൽക്കണ്ട ജീവിതത്തിന്റെ തുടക്കം ഇതാണ്. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാകലത്തിൽ ഊതിക്കഴിയുമ്പോ നാല് മലക്കുകളെ മരണത്തോടെ അവസാനിച്ച ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് എഴുന്നേറ്റ നാല് മലക്കുകൾ ചോദിക്കും, അല്ലാഹുവേ 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 പരലോകം തുടങ്ങി, അല്ലാഹുവേ എവിടെയാണ് അല്ലാഹുവേ? ഐന നബിയ മുസ്തഫ, ഹബീബായ നബി എവിടെ? ഹബീബായ നബി എവിടെ? ഈ ലോകം ഒടുങ്ങിയാലും ആദ്യത്തെ അന്വേഷണം എവിടെ എന്നറിയോ? മദീനയുടെ റൗദയുടെ നായകൻ എവിടെ? അല്ലാഹു പറയും.